ആണ്ടേ, മേളിൽ നിന്നൊരു സാധനം വരുന്നുണ്ടോ? ആ, ഇന്ന് ഒന്നെങ്കിൽ താടിക്കാരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും, അല്ലെങ്കിൽ അയാൾ അത് ക്യാച്ച് ചെയ്യും. ഇത് സംഗതി എന്താണെന്ന് വെച്ചാൽ, പെരപ്പുറത്ത് കുറേ മത്തങ്ങ ഉണ്ടായി. എന്നാൽ പിന്നെ ആ മത്തങ്ങ എല്ലാം കൂടെ പറിച്ചിട്ട് റൈറ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പുതിയൊരു ഐഡിയ തോന്നിയത്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കണ്ട് ഇതുണ്ടോ, പെരപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ നിറയെ മത്തങ്ങ ഉണ്ടായി കിടക്കുവാണ്. താഴെ ഒന്നും ഉണ്ടായില്ല, താഴെ നട്ട മത്തനാന്ന്. നട്ടതല്ല, കുരു പെറുക്കി എറിഞ്ഞപ്പോൾ കിളുത്തതാണ്. അതോടി പെരപ്പുറത്തേക്ക് കയറിച്ച് പെരയുടെ മേളിൽ നിറയെ മത്തങ്ങ. എന്നാൽ പിന്നെ മത്തങ്ങ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തേച്ചും ആ മത്തങ്ങ എടുത്തേച്ച് ഇന്ന് നമ്മളൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, നമ്മുടെ താടിക്കാരനല്ല ഫുഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. എന്നാത്ര വെറുതെ അറിയാൻ മേലാത്ത കാര്യത്തിട്ട് കൈയിട്ടിളക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ഷെഫും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടെ കൂടിയിട്ടാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ ഐറ്റം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ മത്തങ്ങ കംപ്ലീറ്റ് ഒന്ന് വെട്ടി കീറി ചെത്തി കഴുകി റെഡിയാക്കി എടുക്കണം. ഈ മത്തങ്ങ എന്ന് പറയുന്ന സാധനത്തിന് നല്ല കട്ടിയും കനവും വെയിറ്റും എല്ലാം ഉണ്ട് കേട്ടോ. ആ മൊത്തത്തോടെ ചെത്തി എടുക്കുന്നത് നല്ല പണിയാണ്. അങ്ങനെ ഇത് മുഴുവൻ വെട്ടിക്കഴിഞ്ഞ ഉടനെ എൻ്റെ അകമെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യണം. പുറത്തെ തൊലി മുഴുവൻ അങ്ങോട്ട് ചെത്തിക്കളയണം. അങ്ങനെ ഇത് മൊത്തത്തോടെ എല്ലാം റെഡിയാക്കണം. നമ്മൾ ഒരു മത്തങ്ങയായി എടുത്തുള്ളൂ കേട്ടോ. അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഇവനെ കുനു 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 കുനാന്നങ്ങോട്ട് അരിയണം മൊത്തം. അങ്ങനെ മൊത്തം അരിഞ്ഞതിന് ശേഷം അപ്പച്ചമ്മിൻ്റെ അടിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അയത്തെ തട്ടും വെച്ചേച്ച് തട്ടിൻ്റെ മേളിലേക്ക് ഈ മത്തങ്ങ അരിഞ്ഞത് മുഴുവൻ കൂടെ വെക്കണം. അതിന് ശേഷം അടച്ച് വെച്ച് അവനെ ആവി കയറ്റി വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ദേശീയ ഉരുളി വെച്ചേച്ചും അതിനകത്തേക്ക് നല്ല നെയ്യ് ഒഴിക്കണം. എന്നുവെച്ചാൽ വെന്ത് വന്ന മത്തങ്ങ മിക്സിയിലടിക്കണം. നമ്മുടെ വിശുദ്ധ ക്യാമറമാൻ ആ മിക്സിയിലടിക്കുന്ന സീൻ എടുക്കാൻ മറന്നു പോയത് കൊണ്ടാണ് ആ സീൻ ഇല്ലാത്തത്. എല്ലാവരും ഹാർദവമായല്ലോ, സാധനം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വീഡിയോ തുടരുകയാണ്. അപ്പോൾ മിക്സിയിലടിച്ച് ഈ മത്തങ്ങ എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നേച്ചും നമ്മൾ ആ ഉരുളിക്കകത്തിട്ടേച്ച് നല്ലപോലെ അങ്ങോട്ട് ഇളക്കണം. ഇളക്ക് ഇതിനകത്തൊരു പ്രധാന ഘടകമാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് നല്ലപോലെ ഇളക്കണം. ഈ ഇളക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഫഷണൽ ഷെഫ് ശിഷ്യനെ കൊണ്ട് നടക്കുന്നത്. ശിഷ്യനാകുമ്പോൾ നിന്നങ്ങ് ഇളക്കിക്കോളൂ, എത്ര നേരം വേണമെങ്കിലും ഇളക്കിക്കോളൂ. അങ്ങനെ ഈ മത്തങ്ങയുടെ വെള്ളമൊക്കെ അങ്ങോട്ട് പറ്റി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇതേണ്ട വറുത്ത് കോരിയ വെള്ള എള്ള് അത് കുറേ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഏറ്റവും അവസാനം ഇടാൻ നിന്ന് കഴിഞ്ഞാൽ പിടിക്കുകയല്ല, അതുകൊണ്ടാണ് ഇത് ആദ്യം ഇടുന്നത്. അങ്ങനെ ആ എള്ള് ചേർത്ത് നല്ലപോലെ ഇളക്കി പിന്നെ ഒന്ന് വെള്ളം പറ്റി വരുമ്പോൾ അതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ പഞ്ചസാരയുടെ അളവ് പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ മധുരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്ര ഇഷ്ടത്തിന് മധുരം ചേർത്തോളുക. അങ്ങനെ മധുരം ചേർത്തതിന് ശേഷം ദേ ഇനി ഒരു സാധനം അങ്ങോട്ട് കലക്കി ഒഴിക്കും. ഇത് നമ്മുടെ മൈദ കലക്കിയതാണ്. മൈദക്കെതിരാണ് കുറേ ആളുകളെന്നറിയാം, എന്നാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മൈദ കിട്ടിയേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് പൊറോട്ടയുടെ പേരിലാണ് മൈദേനെ എല്ലാവരും വെറുക്കുന്നത്. പക്ഷേ ബേക്കറി ഇരിക്കുന്ന സകല സാധനങ്ങളും മൈദ കൊണ്ടുണ്ടാക്കിയതാണ്, ബിസ്ക്കറ്റ് ഉൾപ്പെടെ. അപ്പോൾ എന്നാണെങ്കിലും മൈദ കലക്കിയത് അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെയും ഇളക്കം അങ്ങോട്ട് ആരംഭിക്കണം. അങ്ങനെ ഇളക്കം ഇവൻ ഈ കൊവള പൊട്ടി കൊവള പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് പിന്നെയും ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പിന്നെ ഇളക്കാണ്, ഇത് മൊത്തം ഇളക്കാണ്, തലപോണ ഇളക്കാണ്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പന്തേ ഒടുവിലിവൻ സെറ്റായി തുടങ്ങും. അങ്ങനെ സെറ്റായി സെറ്റായി, അതായത് ഈ പുറകെ നടന്ന് കുറേ കാലം കൊണ്ട് സെറ്റാക്കി എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്ന പോലെ കുറേ കാലം കഴിയുമ്പോൾ സെറ്റാകുമ്പം അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ഇടുക്കി സിൽവർ അഥവാ നമ്മുടെ ഏലക്കാപ്പൊടി അങ്ങോട്ട് ചേർത്തേച്ചും നല്ലപോലെ ഇളക്കണം. അപ്പോൾ ആ നെയ്യുടെ ഏലക്കയുടെയും പഞ്ചസാരയും കൂടെ എല്ലാം കൂടെ ചേർന്ന് വെച്ചിട്ട് മണം അങ്ങ് പൊങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇപ്പം തന്നെ വായി വെള്ളം വന്ന് തുടങ്ങി. അതിന് ശേഷം അതിനകത്തേക്ക് വറുത്ത് വെച്ച കപ്പലണ്ടി മുഴുവൻ കൂടെ അങ്ങോട്ട് കോരിയിടണം. അതും കൂടെ ഇട്ടേച്ച് പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്ക് ഇതിനകത്തൊരു പ്രധാന പരിപാടിയാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, ഇളക്ക് നിർത്തുകയേ ചെയ്യല്ലേ. അതങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ അടി പിടിച്ച് കരിഞ്ഞത് കുളം കുത്തിപ്പോവും, വായി വെക്കാൻ കൊള്ളുകരാത്ത അവസ്ഥയാവും. അങ്ങനെ കുറേ ഇളക്കി അവനെ ഒരു പരുവാക്കി കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ നെയ്യ് തേച്ചേച്ചും അതിനകത്തേക്ക് ഇവനെ മുഴുവൻ കോരി 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 തട്ടി 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 പൊത്തിയെടുക്കണം. അതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് കണ്ടോ, പാത്രത്തിലേക്ക് ഈ സാധനങ്ങൾ മുഴുവൻ കോരി കോരി ഇട്ടേച്ച് ഇങ്ങനെ തട്ടിപ്പൊത്തി. ഇപ്പോൾ ഇച്ചിരി അയഞ്ഞൊക്കെ ഇരിക്കുന്നെങ്കിലും പാത്രത്തിലേക്ക് ഇട്ടേച്ച് ഇതേ ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് തേച്ച് 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 ഇവനെ പിടിപ്പിക്കണം. അങ്ങനെ
നല്ല തിളങ്ങി നിൽക്കണം. ഹലുവ അല്ലെങ്കിലും തിളങ്ങിയാണെന്നല്ലോ നിൽക്കുന്നത്. അങ്ങനെ ഈ പാത്രത്തിലേക്ക് മൊത്തം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏറെക്കുറെ ഒരു 2 മണിക്കൂർ ചുമ്മാ പുറത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിലും വെക്കണ്ട, എങ്ങും വെക്കണ്ട, പറ്റുവാണ്. ഒരു ഫാനിട്ട് വെച്ച് അതിൻ്റെ അടിയിലോട്ട് വെച്ചാൽ മതി. ഇതേ തേപ്പുകാരൻ നിന്നങ്ങോട്ട് തേക്കുന്ന കണ്ടോ, നമ്മുടെ ശിഷ്യനാണ്. അപ്പം അങ്ങനെ തേച്ച് 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 മൊത്തം റെഡിയാക്കി ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം അതിൻ്റെ ചൂടൊന്ന് മൊത്തം ആറണ്ടോ, കുറച്ചൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് എടുത്തേച്ചും ഇവനെ കമത്തി ഒന്ന് അടിക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് പണിയുണ്ട്. എന്നാന്ന് വെച്ചാൽ കമത്തി അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കീറിയിട്ടൊക്കെ ആയിരിക്കും താഴോട്ട് വീഴുന്നത്. അതിന് മുമ്പ് ഇവനെ പയ്യെ പുറത്തെടുത്തേച്ചും ഒരു വാഴല വെച്ച് കമത്തി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താടിക്കാരൻ വന്നിട്ടുണ്ട്. അങ്ങനെ താടിക്കാരൻ ഇങ്ങനെ ഒരൊറ്റ കമത്തി അടിക്കുകയാണ്. പക്ഷേ സംഗതി നടപടിയായില്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അതിൻ്റെ സൈഡ് കീറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദേ ഇങ്ങനെ ആ സൈഡ് കീറിയിട്ടല്ലാതെ ഇത് കമത്തി അടിച്ചാൽ ഒട്ട് ശരിയാകുകയില്ല. അപ്പോൾ സൈഡ് കീറിക്കഴിഞ്ഞിട്ട് കമത്തി അടിച്ചിട്ട് പൊക്കി അമ്പട, നല്ല അടിപൊളി ഹൽവ. ഇത് വേറെ റേഞ്ച് സാധനമാണ് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നിസ്സാര കാര്യമാണെന്നൊക്കെ തോന്നുമെങ്കിലും ഒരു രക്ഷയുമില്ലാത്ത ഐറ്റമാണ്. അതിനുശേഷം ദേ ആ 2-ാമത്തെ പാത്രത്തിലുള്ള സാധനം കൂടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങിട്ടേച്ച് പൊക്കി വെക്കണം. അപ്പോൾ ഇപ്പം 2 കളർ കാണുന്നത് എന്നാന്ന് വെച്ചാൽ, ഒന്ന് ഐഫോണിൽ എടുത്ത ഇച്ചിരി സുന്ദരനായി പോയതാണ്, മറ്റേത് ക്യാമറയിൽ കാണുന്നതാണ് അതിൻ്റെ യഥാർത്ഥ കളർ കേട്ടോ. അതെ, ഇതാണ് അതിൻ്റെ യഥാർത്ഥ കളർ. ഐഫോൺ ഇച്ചിരി വെളുപ്പിച്ച് സുന്ദരനാക്കി കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇതാണ് അതിൻ്റെ ശരിയായ കളർ. അപ്പോൾ ഇവനെ അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അയ്യോ ആ മണം അങ്ങ് വരും. അയ്യോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് വേണം പറയാൻ. ഒരു രക്ഷയില്ലെന്നുള്ളത് പിന്നെ ഒരു രക്ഷയില്ലെന്നല്ലാതെ പല രക്ഷയില്ലെന്ന് പറയണം. എന്നേലും ആട്ടെ. അപ്പോൾ ഈ സാധനം ദേ നല്ല സുന്ദരനായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവനെ കുറച്ചങ്ങ് മുറിച്ചെടുത്തേച്ചും നമ്മളൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതാ നല്ല നെയ്യും ഏലക്കാപ്പൊടിയും ഒക്കെ ചേർന്ന മത്തങ്ങയുടെ രുചിയും എല്ലാം കൂടെ ചേർന്നിട്ട്, ഇത് ഈ ചുമ്മാ മധുരം കഴിക്കുന്ന പോലെയല്ല, ഇതിൻ്റെ രുചി ഒന്ന് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റിയാൽ അമ്മാതിരി രുചിയുള്ള ഐറ്റമാണ്. ഇതേ നമ്മുടെ താടിക്കാരനൊന്ന് കഴിച്ച് നോക്കിക്കേ. അയാളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നതുണ്ടോ, അതാണ് അതിൻ്റെ കാര്യം. നല്ല അടിപൊളി രുചിയാണ്. സത്യമായിട്ടും ഒരു രക്ഷയുമില്ലാത്ത രുചിയെന്ന് വേണം പറയാൻ. അത്രയും നല്ല കിടിലോൽ കിടിലം സാധനമാണ് കിടപ്പം. പറ്റുന്നവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കണം. ഒരു രക്ഷയില്ല, കിടിലമാണ്. പിന്നെ പെരപ്പുറത്തെ മത്തങ്ങ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. താഴെ കിടന്ന മത്തങ്ങ ആണെങ്കിലും രുചിക്ക് കുറവൊന്നും ഉണ്ടാകത്തില്ല. താടിക്കാരൻ്റെ പൊണ്ടാട്ടി കഴിച്ച് നോക്കിയിട്ടും ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ എല്ലാ തവണയും പറയാറുള്ളത് പോലെ, നമ്മളൊരു പാവം കോട്ടയംകാരനായ മാർക്ക് ആന്റണിയെ തുടർന്നൊരു കിടുക്കാഴ്ച എപ്പിസോഡിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.